കഴിഞ്ഞ ജൂൺ 21-നാണ് കേരളത്തെ നടുക്കിയ ഒരു സംഭവം നടക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കേണ്ടി വന്ന ഒരു യുവതി ഭർത്താവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ച ഒരു വാർത്തയാണ് കേരളത്തെ ഞെട്ടിച്ചത്. ഇപ്പോഴും അത്തരത്തിൽ കേരളത്തിലെ സ്ത്രീകൾ വളരെയധികം പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു കൊല്ലത്ത് വിസ്മയ എന്ന യുവതിയുടെ ആത്മഹത്യയിലൂടെ വെളിപ്പെട്ടത്. ഭർത്താവ് മോട്ടോർ വെഹിക്കിൾ വകുപ്പിൽ ഉദ്യോഗസ്ഥനാണ്, ഭാര്യ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ്. അങ്ങനെ രണ്ട് വീട്ടുകാർക്കും നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടുകാരാണ്. പക്ഷേ എങ്കിൽ പോലും പുതിയ കാറ് വേണം എന്ന പേരിൽ കിരൺ വിസ്മയെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു അത്രേ. അങ്ങനെ വിസ്മയ തൻ്റെ സുഹൃത്തുക്കൾക്കയച്ച വാട്സപ്പ് സന്ദേശമടക്കമുള്ളവ പുറത്തു വന്നപ്പോഴാണ് ആ പീഡനത്തിൻ്റെ ഗാഢത എത്രത്തോളമാണെന്ന് കേരള ജനത മനസ്സിലാക്കിയത്. കേരളം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ആത്മഹത്യ തന്നെയായിരുന്നു അത്. ഭർതൃവീട്ടിൽ ഭർത്താവിൻ്റെയും ഭർതൃമാതാവിൻ്റെയും ഒക്കെ തന്നെ മർദ്ദനം നിരന്തരം ഏൽക്കേണ്ടി വന്ന സുന്ദരിയായ സാമ്പത്തിക ശേഷിയുള്ള ഒരു യുവതിയുടെ മരണം, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ മരണം കേരളം ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ വന്ന രണ്ടാം പിണറായി സർക്കാരിന് ഒരു കണ്ണു തുറപ്പിക്കൽ കൂടിയായിരുന്നു വിസ്മയുടെ ആത്മഹത്യ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വിസ്മയുടെ മരണത്തെ തുടർന്ന് സമാനമായ സംഭവങ്ങളിൽ പീഡനം അനുഭവിക്കേണ്ടി വന്ന ഒട്ടേറെ സംഭവങ്ങൾ വാർത്താമാധ്യമങ്ങൾ പരമ്പരയായി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഒരു വിസ്മയയുടെ മരണം കൊണ്ട് മാത്രം സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനം അവസാനിച്ചിട്ടില്ല എന്ന് ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് തന്നെ കല്ലടയാറ്റിൽ ചാടി ജീവൻ ഒടുക്കിയ ഒരു യുവതിയുടെ അനുഭവം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മളെ വീണ്ടും മനസ്സിലാക്കുന്നു. പക്ഷേ അത് ഭർത്താവല്ല, ഭർത്താവ് വിദേശത്തായിരുന്നു. ഭർത്തൃ പിതാവാണ് ആ യുവതിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നത്. അതും സ്ത്രീധനത്തിൻ്റെ പേരിൽ തന്നെയായിരുന്നു. അങ്ങനെ അത് സഹിക്കാൻ വയ്യാതെയാണ് ആ യുവതി ഭർത്താവിന് വാട്സപ്പിലൂടെ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചതിന് ശേഷം രാവിലെ 10 മണിയോടുകൂടി കല്ലടയാറ്റിൽ ചാടി മരിച്ചത്. ഒരു വിസ്മയിലൂടെയോ അല്ലെങ്കിൽ കൊല്ലത്ത് ആറ്റിൽച്ചാടി കല്ലടയാറ്റിൽ ചാടി ജീവനൊടുക്കിയ ആ യുവതിയിലൂടെയും മറ്റും ഒന്നും ഈ സ്ത്രീധനത്തിൻ്റെ പീഡന കഥകൾ തീരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇത്തരം സംഭവങ്ങൾ വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ചയാക്കിയപ്പോൾ ഒരു പക്ഷേ അത്തരം വാർത്തകൾ പുറത്ത് വരാതിരിക്കുന്നതാകാം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഏതായാലും ഇപ്പോൾ നിർണായകമായൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. വിസ്മയയുടെ ഭർത്താവിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോട്ടോർ വാഹന വകുപ്പിലായിരുന്നല്ലോ ജോലി. അദ്ദേഹത്തിൻ്റെ കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും കിരണെ പിരിച്ചുവിടാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സർവീസ് റൂൾ 1960 പ്രകാരമാണ് ഈ നടപടിയെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ആൻ്റണി രാജു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് മാധ്യമങ്ങളെ ഇക്കാര്യം അറിയിച്ചത്. മാത്രമല്ല കിരണിന് ഈ സംഭവത്തിന് മുൻപുണ്ടായിരുന്ന സർവീസ് വരെയുള്ള പെൻഷൻ പോലും നൽകില്ല എന്ന് ഗതാഗത മന്ത്രി വളരെ വ്യക്തമായി പറയുകയും ചെയ്തിരിക്കുന്നു. സർക്കാരിൻ്റേത് നല്ലൊരു ഉദ്യമമാണ്, അല്ലെങ്കിൽ നല്ലൊരു ഉദാഹരണമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം സർക്കാർ ജോലി, ഈ കിരണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. വിസ്മയുടെ കുടുംബത്തിനും അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബം തന്നെയായിരുന്നു. എന്നിട്ടും സ്ത്രീധനത്തിൻ്റെ പേരിലാണ് വിസ്മയ പീഡിപ്പിക്കപ്പെട്ടതും ഒടുവിൽ വിസ്മയയ്ക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നതും. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ആണ് സർക്കാർ ഇങ്ങനെയൊരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ ഒരാളെ സർക്കാർ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നത് ഇത് ആദ്യമായി തന്നെയാണ്. നമുക്കറിയാം കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് സർക്കാർ ജോലിയുള്ള യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് ഡിമാൻഡ്, ഈ വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുതലാണ്, പ്രത്യേകിച്ചും യുവാക്കൾക്ക്. അങ്ങനെ വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡുള്ള ചെറുപ്പക്കാർ വിവാഹം കഴിച്ചതിന് ശേഷം സ്വത്തിൻ്റെ പേരിൽ കല്യാണം കഴിച്ച ഭാര്യയെ പീഡിപ്പിക്കുകയാണെങ്കിൽ അവർക്കും ഇത്തരം ശിക്ഷ ലഭിക്കും എന്ന ശക്തമായ താക്കീതാണ് സർക്കാർ ഈ നടപടിയിലൂടെ നൽകിയിരിക്കുന്നത്.